वेलकम टू मेलस्टोन इन वीडियो रीसणिंग कुछ मुंवर्ष चौदह रीसणिंग वाले पीएससी मार्क स्कोर पेक्शन मैथ्सिने इक्वेशनसो मत क्यों चीज लॉजिक वेसी मार्क स्कोर पेट अब नाम क्वस्टन टॉपिक वैस वीडियो ऑलरेडी अपलोड अब या वीडियो कूटे पढ़ीवर्विशन कहें अथवा अब का लिंक ता डिस्क्रिप्शन ओर क्वस्टन कहूँ आ सपरेट वीडियो अगर बाकी टाइप क्वस्टन पढ़ी नोक अब नमें वीडियो एवस्टन नोक फस्ट क्वस्टन नापस उन्ण मिले अंजुम उमें पद
5 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സിന്റെ അനുപാതം 7:2 ആകും. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത ഒരു വീഡിയോ ആണ് അല്ലേ ഏജ് പ്രോബ്ലംസിന്റെ. അതിൽ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ മെത്തേഡും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു എളുപ്പ വഴിയും പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ ആ എളുപ്പ വഴിയിൽ ചെയ്യാം. ഓപ്ഷൻ മെത്തേഡ് കാണണം എന്നുള്ളവർ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ നോക്കാം ഇപ്പോഴത്തെ അനുപാതം. ഇപ്പോഴുള്ള അനുപാതം ആദ്യം എടുത്തെടുക്കുക 6:1. 5 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞുള്ള അനുപാതം എത്രയാണ്? 7:2. ഇനി എക്സാമിൽ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. 5 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സിന്റെ അനുപാതം 7:2. രണ്ട് റേഷ്യോസും എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് നോക്കുക. 7 6 പോയ 1, 2 1 പോയ 1. അപ്പൊ സെയിം റേഷ്യോ ആണ് കിട്ടുന്നത്. ഇനി നോക്കുക ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇപ്പോഴുള്ളതും 5 വർഷം കഴിഞ്ഞിട്ടുള്ളതും. അപ്പൊ എത്ര വയസ്സ്, എത്ര ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? 5 വർഷത്തിന്റെ വ്യത്യാസം. ഇത് ഒരുപോലെയാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഡിഫറൻസിനെ ഈ ഒരുപോലെയുള്ള റേഷ്യോനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര? 5 തന്നെ കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. മകന്റെ ഇപ്പോഴത്തെ വയസ്സ്, ഇത് അച്ഛനാണ്, ഇത് മകന്റെതാണ്. അപ്പം മകന്റെ ഇപ്പോൾ, ഇപ്പോൾ മകന്റേത് എന്ന് പറയുമ്പോൾ ആ റേഷ്യോ എത്രയാണ്? 1. അതിനെ ഈ കിട്ടിയ ആൻസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മകന്റെ വയസ്സ് എത്ര കിട്ടും? 5 എന്നുണ്ടോ? അച്ഛൻ്റെതാണെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ മകന്റെ ഇപ്പോഴത്തതാണെങ്കിൽ ഇത് ചെയ്യാം. ഇനി മകന്റെ 5 വർഷം കഴിഞ്ഞുള്ളതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ട് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഏജ് പ്രോബ്ലംസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 1950 ജനുവരി 26 ഏത് ദിവസം? കലണ്ടർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ കലണ്ടറിന്റെ 2 പാർട്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാനിപ്പോ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല, ആ വീഡിയോ കാണാത്തവർക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? കലണ്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മിക്ക LDC ആയാലും LGS ആയാലും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം. 1950 ജനുവരി 26, 1950 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. 1600 + 300 + 1900 ആയില്ലേ? 600 300 കൂട്ടുമ്പോൾ 1900. ഇനി 50 ജനുവരി ആണ് അല്ലെ? 50 ജനുവരി 26. അപ്പൊ 50 എന്ന് പറയുന്ന ഇയർ മൊത്തമില്ല, 50 ജനുവരി വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ 49 വർഷം മൊത്തം ഉണ്ട്. 50-ാമത്തെ വർഷത്തില് 26 ദിവസം മാത്രം അല്ലെ? 1950 ജനുവരി 26 വരെയല്ലേ ഉള്ളൂ. അപ്പൊ 26 ദിവസം മാത്രം, ബാക്കി 49 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഇനി 400 മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇയേഴ്സ്, 1600 എന്ന് പറയുമ്പോൾ 400 മൾട്ടിപ്പിൾ അല്ലേ? അതാണെങ്കിൽ 0 ആയിരിക്കും. 300 വർഷത്തില് എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 1 ഓഡ് ഡേ ആണ് ഉള്ളത്. മുന്നേ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. 49 എന്ന് പറയുമ്പോൾ അതിൽ എത്ര ലീപ് ഇയർ ഉണ്ട്, എത്ര ഓർഡിനറി ഇയർ ഉണ്ട് നോക്കണം. ജസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 12 കിട്ടും. അപ്പൊ 12 ലീപ് ഇയേഴ്സ് ഉണ്ട്. ലീപ് ഇയർ ആണെങ്കിൽ 2 കൊണ്ട് 2 ഓൾഡ് ഡേയ്സ് ഉണ്ടാവും. പ്ലസ് 49 ന് 12 പോയാല് 37 ഓർഡിനറി ഇയർ ആണ്. ഓർഡിനറി ഇയർ ആണെങ്കിൽ ഇൻറ്റു 1 + 26 ദിവസം അതുപോലെ എഴുതും. ഇനി ഇതൊക്കെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 1 + 12 ×2 = 24 + 37 × 1 = 36 എല്ലാം കൂടെ ആഡ് ചെയ്താല് 4 1 5 12 18 8 6 2 8 88 എന്നുണ്ട്. ഇനി എന്ത് വേണം? 88 എത്ര ഓൾഡ് ഡേയ്സ് ഉണ്ട് എന്ന് കാണാം. 88 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18 ന് 14 പോയാല് ബാക്കി റിമൈൻഡർ ആയിട്ട് 4 എന്ന് വരും. അപ്പൊ റിമൈൻഡർ 4 ആണെങ്കിൽ ഏത് ദിവസമാണ്? 0 ആണെങ്കിൽ സൺഡേ, 1 മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. 4 എന്ന് പറയുമ്പോൾ ഏത് ദിവസം? തേഴ്സ്ഡേ, അതായത് വ്യാഴം. ഇതിപ്പോ സ്പീഡിൽ പറഞ്ഞു പോയത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ് ആൻഡ് ബാഡിനെ 123 എന്നും ബാഡ് ഈസ് അഗ്ലിയെ 245 എന്നും ഗുഡ് ഈസ് ഫെയറിനെ 364 എന്നും എഴുതാമെങ്കിൽ ഫെയറിന്റെ കോഡ് എന്ത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മുന്നേ കാണാതെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോയിട്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാവില്ല. പക്ഷെ വളരെ ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താ സംഭവം?
ഗുഡ് ആൻഡ് ബാഡിനെ 123 ജസ്റ്റ് ഒന്ന് എഴുതാം. നിങ്ങൾ എക്സാം ചെയ്ത് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നോക്കിയാൽ മതി. ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറയുമ്പോൾ അതിന്റെ കോഡ് 123. അടുത്തത് ബാഡ് ഈസ് അഗ്ലി, അതിന്റെ കോഡ് 245. ഗുഡ് ഈസ് ഫെയർ, അതിന്റെ കോഡ് 364. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫെയറിന്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫെയർ എന്ന് പറയുന്ന വേർഡ് ഇതിൽ ഏതിലാണുള്ളത്? ഇതാ, ഈ ഒരു ലൈനിലാണ് ഫെയർ എന്ന് പറയുന്ന വേർഡ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ലൈനിലുള്ള ഗുഡും ഈസും എന്തൊക്കെയാണ് കോഡ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫെയറിന്റെ കോഡ് കിട്ടും. ഈ ഓരോ ലൈനിലും ഇപ്പൊ ഗുഡ് ഈസ് ഫെയർ എന്നുള്ളതിൽ 3 ലെറ്റേഴ്സ് 3, 6, 4 ഓരോന്നിന്റെ കോഡും 3, 6, 4 ഇതാണ്. ഇതിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കാം, ഈസ് എന്ന് പറയുന്ന വേർഡ് ഈ ലൈനിലും ഉണ്ട്, ഈ ലൈനിലും ഉണ്ട് അല്ലെ. ബാഡ് ഈസ് അഗ്ലിയിലും ഗുഡ് ഈസ് ഫെയറിലും ഈസ് ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാണ്? 245, 374. അപ്പൊ 4 കോമൺ ആണ്. അപ്പൊ ഈസ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ക്ലിയർ ആയാലോ? ഇതിൽ രണ്ടിലും കോമൺ ഈസ് ആണ്, ഇതിൽ രണ്ടിലും കോമൺ 4 ആണ്. അപ്പൊ ഈസിന്റെ കോഡ് എന്താണ്? 4. ഇനി ഗുഡ് നോക്കുക. ഗുഡ് ഇവിടെയും ഉണ്ട്, എവിടെയും ഉണ്ട്? 1, 2, 3, 3, 6, 4. അപ്പൊ ഇതിൽ കോമൺ ഏതാണ്? 3 ആണ്. അപ്പൊ ഗുഡിന്റെ കോഡ് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഈസ് 4, ഗുഡ് 3. അപ്പൊ ഫെയറിന്റെ കോഡ് എന്തായിരിക്കും? 6 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ എഴുതി സമയം കളഞ്ഞ് കണ്ടുപിടിക്കേണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ജസ്റ്റ് ക്യാൻസൽ ചെയ്താലും ബാക്കി ആ നമ്പർ, ബാക്കിയുള്ള 6 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് കിട്ടും. അടുത്ത ചോദ്യം, ഒരാൾ കിഴക്കോട്ട് 10 മീറ്റർ പോയ ശേഷം വടക്കോട്ട് 30 മീറ്റർ പോയി എങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും അയാൾ എത്ര ദൂരത്തിലാണ്? ഡയറക്ഷൻ ടെസ്റ്റിൽ വരുന്ന ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അപ്പൊ ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. മുകളില് വടക്ക്, താഴെ തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. നിങ്ങൾ എപ്പോഴും ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ചില ക്വസ്റ്റ്യനില് കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് വടക്കോട്ട് പോയി, തെക്ക് പോയി, പടിഞ്ഞാറ് പോയി, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞതിനേക്കാളും ഇങ്ങനെ എഴുതി വെച്ചു കഴിഞ്ഞാൽ, ഈ ഡയറക്ഷന്റെ ജസ്റ്റ് ഒരു മാപ്പ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരക്കാൻ പറ്റും. അപ്പൊ നോക്കാം, ഒരാൾ കിഴക്കോട്ട് 10 മീറ്റർ പോയ ശേഷം, അതായത് കിഴക്ക് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ, എത്ര മീറ്റർ പോയി? 10 മീറ്റർ പോയ ശേഷം വടക്കോട്ട് 30 മീറ്റർ പോയി. വടക്ക് എന്ന് പറയുമ്പോൾ മുകളിലേക്ക്, എത്ര മീറ്റർ? 30 മീറ്റർ പോയി എങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും അയാൾ എത്ര ദൂരത്തിലാണ്? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ ഇവിടെ ഉണ്ട്. എത്ര ദൂരത്തിലാണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ദൂരത്തിൽ, അതായത് ഇതൊരു മട്ട ത്രികോണമാണ്. അപ്പൊ ഇതിന്റെ ഈ സൈഡ് കണ്ടുപിടിക്കണം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പൈതഗോറസ് തിയറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ, 10 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, 30 സ്ക്വയർ. എളുപ്പമാണല്ലോ ചെയ്യാം. 10 സ്ക്വയർ 100 പ്ലസ് 30 സ്ക്വയർ 900. റൂട്ട് ഓഫ് 900 100 കൂട്ടിക്കഴിഞ്ഞാൽ 1000. അതായത് റൂട്ട് 1000 എന്ന് ആൻസർ കിട്ടും. ജസ്റ്റ് ഓപ്ഷൻസ് നോക്കുക. റൂട്ട് 1000 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, ഇതിനെ ഓപ്ഷനിലുള്ള രീതിയിൽ മാറ്റി എഴുതണം. മിക്കവർക്കും ഈ ഒരു സ്റ്റെപ്പ് വരെ കിട്ടുമായിരിക്കും, പക്ഷെ അടുത്തത് എങ്ങനെയാണോ മാറ്റി എഴുതേണ്ടത് പലർക്കും അറിയില്ല. ബേസ് ഇല്ലാത്ത കാരണം പലർക്കും അറിയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെ എഴുതുന്നേ? 1000 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, ഒരു റൂട്ടുള്ള നമ്പർ വെച്ചിട്ട് എഴുതിയാൽ മതി. റൂട്ടുള്ള നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 1000 നമുക്ക് എങ്ങനെ എഴുതാം? 100 × 10 എന്ന് എഴുതാലോ. 100 × 10 എത്രയാണ്? 1000. 2 0 1 0. 100 × 10 1000. റൂട്ട് 100 എത്രയാണ് നമുക്കറിയാം, എത്രയാണ്? 10. ബാക്കിയുള്ളത് റൂട്ട് 10 ആണ്, അതിന് അല്ലല്ലോ സ്ക്വയർ റൂട്ട് ഇല്ല. അപ്പൊ റൂട്ട് 10. അപ്പൊ എന്താ ആൻസർ കിട്ടും? 10 √10 എന്ന് ആൻസർ കിട്ടും. എന്താ ചെയ്യുന്നത്? 1000 നമ്മൾ 100 × 10 എന്ന് എഴുതി. റൂട്ട് 100 10 ആണെന്ന് അറിയാം, ബാക്കിയുള്ള റൂട്ട് 10 അതുപോലെ എഴുതി. അപ്പൊ ഓപ്ഷൻ ഡി, 10 √10 ആയിരിക്കും ആൻസർ. അടുത്ത ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 50 കിട്ടി, ഹരിച്ചിരുന്നെങ്കിൽ ഉത്തരം എത്ര? വളരെ ഈസിയാണ്. ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ നമുക്ക് അറിയാത്തതുകൊണ്ട് എക്സ് നൽകും. അതിനെ 5 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 5 കൊണ്ട് ഗുണിച്ചു, അതായത് 5 കൊണ്ട് ആ സംഖ്യ ഗുണിച്ചപ്പോ കിട്ടിയ ഉത്തരമാണ് എത്ര? 50. ഇതല്ലേ പറഞ്ഞിട്ടുള്ളത്, 5 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 50 കിട്ടി.
അതായത് ആ സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി 50 കിട്ടി ഇതിൽ നിന്ന് സംഖ്യ കണ്ടുപിടിക്കാലോ x സമം ഇവിടെ 50 ഉണ്ട് ഇൻടു 5 ഈ സൈഡിലേക്ക് പോകുമ്പോൾ ബൈ 5 ആവും 50 ബൈ 5 സമം 10 അപ്പോൾ സംഖ്യ എത്ര കിട്ടി 10 മിക്കപ്പോഴും क्वेश्चन क्लियर ആയിട്ട് വായിക്കാതെ പെട്ടെന്ന് തന്നെ 10 ന്ന് മാർക്ക് ചെയ്യും കുറേ പേരൊക്കെ പക്ഷെ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹരിച്ചിരുന്നെങ്കിൽ ഉത്തരം എത്ര സംഖ്യ ഏത് എന്നല്ല ചോദിച്ചിരിക്കുന്നത് അതിനെ ഹരിച്ചിരുന്നെങ്കിൽ ഉത്തരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സംഖ്യ എത്ര കിട്ടി 10 ന്ന് കിട്ടി 5 കൊണ്ട് ഗുണിച്ചു പക്ഷെ എന്താണ് വേണ്ടത് 5 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് ബൈ 5 5 കൊണ്ട് ഹരിക്കുക എത്ര കിട്ടും ഉത്തരം 2 ആയിരിക്കും ഉത്തരം അപ്പോൾ സംഖ്യ കിട്ടിയ ഉടനെ ഓപ്ഷൻ നോക്കിയിട്ട് അതിൽ ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് മാർക്ക് ചെയ്യാൻ പാടില്ല ഹരിച്ചിരുന്നെങ്കിൽ ഉത്തരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്താ ചെയ്യാ അതിനെ 5 വെച്ച് ഹരിച്ചിട്ട് കിട്ടിയ ഉത്തരമാണ് എഴുതേണ്ടത് അടുത്ത ചോദ്യം M P O E P O എന്നത് L O N D O N എന്ന് സൂചിപ്പിക്കാമെങ്കിൽ N P T D P X എന്നത് എങ്ങനെ സൂചിപ്പിക്കാം ഇത് കൂട്ടി വായിക്കാതെ ഓരോ ലെറ്റർ ആയിട്ട് തന്നെ വായിക്കാം അപ്പോൾ ഓരോ ലെറ്ററിനും കറസ്പോണ്ടിംഗ് ആയിട്ട് ഇവിടെ മറ്റു ലെറ്റർ ആണ് വരുന്നതെന്ന് മനസ്സിലാക്കാം അപ്പോൾ നോക്കാം M P O E P O ഇത് എങ്ങനെയാണ് സൂചിപ്പിച്ചത് L O N D O N അപ്പൊ നോക്ക എങ്ങനെയാണ് ഓരോ ലെറ്ററും മറ്റു ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് L M അല്ലെ പീക്ക് തൊട്ട് അടുത്ത് വരുന്ന കറസ്പോണ്ടിംഗ് ആയി വരുന്നത് O ആണ് അപ്പൊ എങ്ങനെയാണ് തൊട്ട് മുന്നേ ഉള്ള ലെറ്റർ ആണ് വരുന്നത് അല്ലേ L കഴിഞ്ഞ ലെറ്റർ M O P N കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഏതാ O D കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ E O കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെറ്റർ P N കഴിഞ്ഞാൽ O അതായത് ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ അടുത്തതിനെയും സൂചിപ്പിക്കാം N P T D P X അപ്പോ N ന് തൊട്ട് മുന്നേ ഉള്ള ലെറ്റർ ഏതായിരിക്കും M ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ ഏത് വരും M M കഴിഞ്ഞിട്ടല്ലേ N വരുന്നത് M ൽ സ്റ്റാർട്ട് ചെയ്ത 1 2 3 എണ്ണം ഉണ്ട് അപ്പോ അടുത്ത ലെറ്റേഴ്സ് കൂടെ കണ്ടുപിടിക്കണം P P എന്ന് പറയുമ്പോൾ O O കഴിഞ്ഞിട്ടാണ് P വരുന്നത് അല്ലേ O കഴിഞ്ഞിട്ട് പി വന്നു അപ്പൊ എം ഓല് തുടങ്ങുന്ന ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് അപ്പൊ ഇതിൽ ഏത് ഒന്നാണ് ആൻസർ അടുത്ത ലെറ്റർ ടി ഏത് കഴിഞ്ഞിട്ടാണ് ടി വരുന്നത് എസ് കഴിഞ്ഞിട്ട് പി ക്യു ആർ എസ് കഴിഞ്ഞിട്ട് ടി വരും അടുത്തത് സി എ ബി സി കഴിഞ്ഞിട്ട് ടി വരും അല്ലെ എം ഒ എസ് സി നോക്കുക എം ഒ എസ് സി ഇവിടെ എം ഒ എസ് ഇ ആണ് അപ്പോ എ ആയിരിക്കും ആൻസർ ബാക്കി ഫുള്ള് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇത്രയും വരെ വരുന്നത് ഈ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും അത്ര വരെ വരുന്നില്ല അപ്പോൾ അതായിരിക്കും ആൻസർ എന്ന് നമുക്ക് ചിലപ്പോൾ രണ്ടെണ്ണം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുമായിരിക്കും അപ്പോൾ ഓപ്ഷൻസ് കൂടെ നോക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ബാക്കി ലെറ്റേഴ്സ് കണ്ടുപിടിക്കുന്ന സമയം വേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിലെ ഓരോ അക്ഷരങ്ങളും തമ്മിലുള്ള റിലേഷൻ നോക്കുക അതുപോലെ അടുത്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ മാറ്റി എഴുതുക അടുത്തൊരു ചോദ്യം നോക്കാം 8+2=610 9+5=410 ആയാൽ 8+7 എത്ര അപ്പോ 8 രണ്ടും കൂട്ടിയിട്ട് 610 അതായത് 610 ഈ മൂന്ന് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം ആ റിലേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഇതും എഴുതാൻ പറ്റും അപ്പൊ നോക്കുക 8+2=610 അപ്പോ 8+2 വെച്ചിട്ട് എങ്ങനെയാ ഈ ഫസ്റ്റ് നമ്പർ ആയ 6 കിട്ടുന്നതെന്ന് നോക്കുക 8+2 പോയാലും 6 ആണ് അല്ലെ അതായത് 8+2 കുറച്ചാല് 6 ആണ് ബാക്കിയുള്ള നമ്പർ 10 ആണ് 10 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി 8+2 കൂട്ടിയാൽ മതി അതായത് ഫസ്റ്റ് നമ്പർ വരുന്നത് ഈ രണ്ട് നമ്പർ മൈനസ് ചെയ്തതും രണ്ടാമത് വരുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയതുമാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയ റിലേഷൻ ആണ് അത് ഇതിൽ വെറുതാവുന്നുണ്ടോ നോക്കുക 9+5 പോയാല് മൈനസ് ചെയ്താല് 4 ഓക്കെ ആണ് 9+5 കൂട്ടിയാല് 14 അത് ക്ലിയർ ആണ് അപ്പൊ എന്താണ് റിലേഷൻ മനസ്സിലായല്ലോ അപ്പൊ 8+7 നമുക്ക് ഇങ്ങനെ എഴുതാം ആദ്യം മൈനസ് ചെയ്യണം 8+7 പോയാല് 1 പിന്നീട് ആഡ് ചെയ്യുക 8+7 കൂട്ടിയാല് 15 അപ്പൊ ആൻസർ എത്രയായിരിക്കും 115 ഓപ്ഷൻ ബി ആയിരിക്കും ആദ്യം കൂട്ടിയിട്ട് പിന്നെ കുറച്ച് എഴുതിയാല് ആൻസർ തെറ്റും ആദ്യം കൂട്ടിയാല് 15 കിട്ടും കുറച്ചാല് 1 കിട്ടും അതും ഓപ്ഷനിലുണ്ട് നമ്മൾ തെറ്റിക്കാൻ വേണ്ടിട്ട് ഓപ്ഷനിൽ അങ്ങനെ തരും പക്ഷെ എന്താണോ ഇതിൽ ഓർഡർ അതേ ഓർഡർ തന്നെ നിങ്ങൾ എഴുതും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റീസണിംഗിൽ വരുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ഇതിന്റെയൊക്കെ ടോപ്പിക് വൈസ് വീഡിയോസ് എടുത്തിട്ട് ബാക്കി ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ പഠിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മാത്സിന്റെ ടോപ്പിക് വൈസ് വീഡിയോസ് കുറെ എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ ജി കെ ക്ലാസ്സുകൾ മെൻസ്ട്രോൺ പി എസ് സി ജി കെ എന്ന ചാനലിൽ അവൈലബിൾ ആയിരിക്കും അതും നോക്കിയിട്ട് പഠിക്കാം
milestonepsc.com എന്ന വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാൻ പറ്റും. എൽഡിസി എൽജിഎസ് ഫയർമാൻ കോൺസ്റ്റബിൾ ഏതിന്റെ ആയാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ milestonepsc.com എന്ന സൈറ്റിൽ കയറിയാൽ മതി. അപ്പോൾ അതിന്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.